ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ വെളുത്തുള്ളി ആഹാരം പാകം ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ദിവസവും ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ലായിരിക്കും. വെളുത്തുള്ളിയെ സർവ്വരോഗ വിനാശകാരിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഏകദേശം എല്ലാ രോഗങ്ങൾക്കും തന്നെ പരിഹാരമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. വെളുത്തുള്ളിയിൽ ആലിസിനാണ് ആരോഗ്യ ഗുണങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, പുരുഷന്മാർ അത് കഴിച്ചാൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് അവർക്കുണ്ടാകുന്നത്, അതുപോലെ ഇത് ഏത് വിധത്തിൽ കഴിച്ചാലാണ് ആ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ വീഡിയോയുടെ അവസാനം വെളുത്തുള്ളി ഏത് വിധത്തിൽ കഴിച്ചാലാണ് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതെന്നും നോക്കാം. ഒന്ന്, ഹൃദയാരോഗ്യം. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാറിവരുന്ന ഭക്ഷണശീലവും വ്യായാമമില്ലാത്തതുമാണ് ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും വെളുത്തുള്ളി നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ക്യാൻസർ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതിനെ വരെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. ഇതിലുള്ള ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് പല വിധത്തിൽ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വെളുത്തുള്ളി വളരെ നല്ലതാണ്. പുരുഷന്മാർ പല വിധത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നു ഒന്നാണ് വെളുത്തുള്ളി. ദിവസവും വെളുത്തുള്ളി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ഗുരുതരമായ അവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. പുരുഷന്മാരിൽ ഇത്തരം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് വെളുത്തുള്ളി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ തടയാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. കൊളസ്ട്രോൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള കഴിവുണ്ട്. ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ വെളുത്തുള്ളി LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതുവഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ നിയന്ത്രിക്കുന്നു. ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണിത്. ഇത് നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ബീജക്കുറവിനും നല്ല ലൈംഗിക ശേഷിക്കുമെല്ലാം ഏറെ ഗുണം ചെയ്യുന്നതാണ് വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, സെലേനിയം എന്നിവ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. BP കുറയ്ക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ് പലപ്പോഴും നമുക്കുള്ളത്. എന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണാൻ ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രായമേറിയവരിൽ കണ്ടുവരുന്ന മറവ് രോഗം അഥവാ അൽഷിമേഴ്സ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വെളുത്തുള്ളി നല്ലതാണ്. കൂടാതെ തലച്ചോറിന് ആരോഗ്യവും ഉത്തേജനവും നൽകാൻ സഹായിക്കുന്നു. ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് വെളുത്തുള്ളി. ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. മുഖക്കുരു, ചർമ്മരോഗങ്ങൾ എന്നിവയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. ഇതിലടങ്ങിയിരിക്കുന്ന സൾഫർ ഇൻഫ്ലമേഷനെ തടയുന്നു. അതുപോലെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കൂട്ടി എല്ലുകളുടെ നാശം തടയാൻ വെളുത്തുള്ളി സഹായിക്കുന്നു. ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ നില മെച്ചപ്പെടുത്തി ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖം വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തി സന്ധിവാദത്തെ പ്രതിരോധിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ നല്ലൊരു മാർഗമാണ്. ഉദരഭാഗത്ത് കൊഴുപ്പ് കുറയുന്നത് മൂലം അമിതവണ്ണം ഉണ്ടാകുന്നത് തടയുന്നു. ശരീരത്തിലെ ടോക്സിൻസുകളെ നീക്കം ചെയ്യാനും വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെളുത്തുള്ളിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ ഗുണങ്ങളാ സമ്പുഷ്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. വെളുത്തുള്ളി പച്ചയ്ക്കും വേവിച്ചും കറിയിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്നാൽ വെളുത്തുള്ളിയുടെ ശരിയായ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത്. അതും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എണ്ണയാണ് രോഗാണുക്കളെ അകറ്റി നിർത്തുന്നത്. ചുട്ട വെളുത്തുള്ളിയും വേവിച്ച വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ അതിലെ സ്വാഭാവികമായ ഉള്ള എണ്ണ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പച്ചയ്ക്ക് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 3-4 വെളുത്തുള്ളിയുടെ അല്ലി ദിവസവും കഴിക്കാം. ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വെളുത്തുള്ളി കഴിച്ച് തുടങ്ങുന്നത് വളരെ നല്ലതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.